എടിഎം വഴിയുള്ള പണം പിൻവലിക്കുന്നതിനും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾക്കുമുള്ള സേവന നിരക്ക് ബാങ്കുകൾ വർദ്ധിപ്പിക്കും. എടിഎം വഴി നിശ്ചിത പരിധിക്ക് ശേഷമുള്ള ഓരോ ഇടപാടിനും 21 രൂപ നിരക്ക് ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഈ പുതുക്കിയ നിരക്ക് 2022 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സെൻട്രൽ ബാങ്ക് വിജ്ഞാപനത്തിൽ പറയുന്നു. കോവിഡ് കാലത്തെ പ്രതിസന്ധി മറികടക്കാനാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലെ ഇന്റർചേഞ്ച് ട്രാൻസാക്ഷനുകളുടെ നിരക്ക് 15 രൂപയിൽ നിന്ന് 17 രൂപയായി ഉയർത്താനും റിസർവ് ബാങ്കിൻ്റെ അനുമതിയുണ്ട്. പണ ഇതര ഇടപാടുകൾക്ക് ഇത് 6 രൂപയിൽ നിന്നും 5 രൂപയാക്കും. ഈ വർഷം ഓഗസ്റ്റ് 1 മുതൽ ഈ നിരക്ക് നിലവിൽ വരും. നികുതി ബാധകമായ ഇടപാടുകളിൽ കൂടുതൽ നിരക്ക് വരും. ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വന്തം ബാങ്ക് എടിഎമ്മുകളിൽ നിന്ന് എല്ലാ മാസവും 5 സൗജന്യ ഇടപാടുകൾക്ക് അർഹതയുണ്ട്. സാമ്പത്തികേതര ഇടപാടുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പരിധിക്കപ്പുറം ഓരോ എടിഎം ഇടപാടിനും അവർ 20 രൂപ അധികം തുക നൽകണം. പണം പിൻവലിക്കാനായി മറ്റ് ബാങ്ക് എടിഎമ്മുകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് മെട്രോ നഗരങ്ങളിൽ 3 സൗജന്യ എടിഎം ഇടപാടുകളും മെട്രോ ഇതര കേന്ദ്രങ്ങളിൽ 5 ഇടപാടുകളും നടത്താം. ഉപയോക്താക്കൾക്ക് അവരുടെ സ്വന്തം ബാങ്ക് എടിഎമ്മുകളിൽ നിന്നും എല്ലാ മാസവും 5 സൗജന്യ ഇടപാടുകൾക്ക് അർഹതയുണ്ട്. സാമ്പത്തികേതര ഇടപാടുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പരിധിക്കപ്പുറം ഓരോ എടിഎം ഇടപാടിനും അവർ 20 രൂപ അധികം തുക നൽകണം. ബാങ്ക് എടിഎമ്മുകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് മെട്രോ നഗരങ്ങളിൽ 3 സൗജന്യ എടിഎം ഇടപാടുകളും മെട്രോ ഇതര കേന്ദ്രങ്ങളിൽ 5 ഇടപാടുകളും അനുവദനീയമാണ്. 7 വർഷത്തിന് ശേഷമാണ് എടിഎം ഇടപാടുകളുടെ നിരക്കുകൾ റെഗുലേറ്റർ ഉയർത്തുന്നത്. റിസർവ് ബാങ്ക് നിർദ്ദേശത്തിന് പിന്നാലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടിഎമ്മുകളിൽ നിന്നും ബാങ്ക് ശാഖകളിൽ നിന്നും പണം പിൻവലിക്കാനുള്ള നിയമങ്ങളും നിരക്കുകളും മാറ്റുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. പുതിയ ചാർജുകൾ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉടമകൾക്കും ബാധകമാകും. BSBD അക്കൗണ്ട് ഉടമകൾക്കും എടിഎമ്മുകളും ബാങ്ക് ശാഖകളും ഉൾപ്പെടെ 4 സൗജന്യ പണം പിൻവലിക്കൽ അനുവദിച്ചിരിക്കുന്നു. നിശ്ചിത പരിധിക്കപ്പുറമുള്ള ഓരോ ഇടപാടുകൾക്കും ബാങ്ക് 15 രൂപയാകും GST ഈടാക്കും. പണം പിൻവലിക്കാനുള്ള നിരക്കുകൾ ഹോം ബ്രാഞ്ചിലും എടിഎമ്മുകളിലും SBI ഇതര എടിഎമ്മുകളിലും ബാധകമാണ്.